നവംബർ 1 സകല വിശുദ്ധരുടെയും പുണ്യസ്മരണകൾ നമ്മിലുണരുന്ന ഒരു നല്ല ദിനമാണ്. നമുക്കറിയാം, ഒരു പൂന്തോട്ടത്തിൽ വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ കാണുമ്പോൾ നമുക്കത് വളരെ മനോഹരമായി തോന്നാറുണ്ട്. ഇതുപോലെ തന്നെയാണ് സ്വർഗീയ ആരാമത്തിലെ വിശുദ്ധിയുടെ വർണ്ണഭേദങ്ങളുള്ള സുന്ദര ശൂന്യങ്ങളാണ് വിശുദ്ധർ. നമുക്കറിയാം, തിരുസഭ ഔദ്യോഗികമായി പേര് വിളിക്കപ്പെട്ട വിശുദ്ധർ മാത്രമല്ല, പേര് വിളിക്കാത്ത ഒത്തിരിയേറെ വിശുദ്ധരും സ്വർഗത്തിലുണ്ട്. ഇവരുടെയും സ്മരണകൾ നമ്മിൽ ഉണരുന്ന ഒരു ദിനമാണിത്. നമ്മുടെ പ്രിയപ്പെട്ടവരും സ്വന്തപ്പെട്ടവരും അപരിചിതരുമൊക്കെ ഈ ഗണത്തിലുണ്ടാകും. ഇവരെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഇവരുടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ദിനമാണിത്. ആരാണ് വിശുദ്ധർ? നമുക്കറിയാം, ദൈവത്തിന്റെ കയ്യൊപ്പ് ചങ്കിൽ കൊണ്ടു നടന്നവരാണ് വിശുദ്ധർ. ന്യൂജൻ ഭാഷയിൽ പറഞ്ഞ ദൈവത്തിന്റെ ചങ്സ് ആണ് വിശുദ്ധർ എന്ന് നമുക്ക് പറയാൻ കഴിയും. വിശുദ്ധർ വിശുദ്ധിയുടെ വിജയം ആഘോഷിച്ചവരാണ്. സഭാ തരുവിലെ അനുഗ്രഹീത ഫലങ്ങളാണ്, സഭാരാമത്തിലെ സുന്ദര ശൂന്യങ്ങളാണ്. നമ്മുടെയും ജീവിത ലക്ഷ്യം വിശുദ്ധി പ്രാപിക്കുക എന്നുള്ളത് തന്നെയാണ്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഇപ്രകാരം പറയുന്നുണ്ട്, വിശുദ്ധി പരിപാലിക്കാൻ ആഗ്രഹിക്കാത്തവൻ ഒരു ക്രിസ്ത്യാനിയായിരിക്കാം, പക്ഷേ ഒരു നല്ല ക്രിസ്ത്യാനി ആകണമെന്നില്ല. നമുക്കറിയാം, നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ നാം പലപ്പോഴും ചോദിച്ചിട്ടുണ്ടാകും, നിങ്ങൾക്ക് ആരായി തീരാനാണ് ആഗ്രഹം? എനിക്ക് തോന്നുന്നു, നമുക്കൊരിക്കലും കുട്ടികളുടെ കയ്യിൽ നിന്ന് എനിക്കൊരു വിശുദ്ധനാകണം അല്ലെങ്കിൽ വിശുദ്ധയാകണം എന്നൊരു ഉത്തരം ലഭിച്ചിട്ടുണ്ടാകില്ല. നമ്മുടെ ജീവിതത്തെക്കുറിച്ചും പരിചിന്തനം ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെയും ആത്യന്തികമായ ലക്ഷ്യം അതുതന്നെയാണ്. വിശുദ്ധി എന്നത് നമുക്ക് ആർക്കും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയായിട്ടാണ് ഇന്ന് പലരും കണക്കാക്കുക. നമ്മുടെ പാപ്പയായ ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്, ഒരിക്കലും വിശുദ്ധ സൂപ്പർ ഹ്യൂമൻ ആയിരുന്നില്ല, അവർ സാധാരണ മനുഷ്യരായിരുന്നു, പക്ഷേ അവർ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പിൻചെന്നു എന്നുള്ളത് മാത്രമാണ് അവരുടെ വിശുദ്ധിയുടെ നിദാനം. നമുക്കറിയാം, വിശുദ്ധർ ഒരിക്കലും അസാധാരണ വ്യക്തികളായിരുന്നില്ല, വിചിത്ര സ്വഭാവമുള്ളവരുമായിരുന്നില്ല. അവർ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ചവരാണ്. ഈ ഭൂമിയിൽ അവർ പാദമൂന്നി എന്നതുപോലെ തന്നെ അവരുടെ കണ്ണുകൾ സദാ സ്വർഗത്തിലേക്ക് ഉയർന്നിരുന്നു. ആർതർ സ്റ്റാൻലി ഇപ്രകാരം പറയുന്നുണ്ട്, ഒരു ക്രൈസ്തവന്റെ കടമ എന്നത് വൻ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, നിസ്സാര കാര്യങ്ങൾ മനോഹരമായി ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ അത് ഇപ്രകാരം പറയുന്നു, പരിപൂർണത അടങ്ങിയിരിക്കുന്നത് വൻ കാര്യങ്ങളിലല്ല, നിസ്സാര കാര്യങ്ങൾ വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടെ ചെയ്യുന്നതിലാണ്. നമുക്കറിയാം, ഇങ്ങനെ തങ്ങളുടെ ജീവിത കടമകൾ നിർവഹിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളെ നമ്മുടെ അനുദിന ജീവിതത്തിൽ കണ്ടെത്താനാകും. തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ കടമകളെ പരിപൂർണതയോടെ നിറവേറ്റുമ്പോൾ അവർ വിശുദ്ധിയുടെ വഴിയിലാണ്. രോഗപീഠകളാൽ ക്ലേശിക്കുന്ന തങ്ങളുടെ ജീവിത പങ്കാളിയെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്ന ഒരാൾ വിശുദ്ധിയുടെ പാതയിലാണ്. തങ്ങളുടെ മക്കൾക്കു വേണ്ടി കഠിനമായി അധ്വാനിക്കുന്ന മാതാപിതാക്കളും വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ കനിവോടെ പരിപാലിക്കുന്ന മക്കളും വിശുദ്ധിയുടെ പാതയിൽ തന്നെയാണ്. സഭാ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, വിശുദ്ധി പ്രാപിക്കാൻ ഒരു പ്രത്യേക വഴി ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. ഓരോ വിശുദ്ധർക്കും അവരവരുടേതായ വഴികളായിരുന്നു. ഉദാഹരണത്തിന്, മൂന്ന് വിശുദ്ധരുടെ ജീവിതം നമ്മൾ എടുക്കുകയാണെങ്കിൽ, വിശുദ്ധ അമ്മത്രേസ്യയുടെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, വിശുദ്ധ അമ്മത്രേസ്യ ഉണ്ണീശോയുമായി സംസാരിക്കുക പതിവായിരുന്നു. അപ്പോൾ ഉണ്ണീശോയുമായി സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ഭക്ഷണത്തിലുള്ള മണിയടിച്ച് അടിക്കുകയാണെങ്കിൽ തീർച്ചയായും അമ്മത്രേസ്യ പറയും, ഉണ്ണീശോ നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം. കാരണം സന്യാസ നിയമപാലനം എന്നത് വിശുദ്ധ അമ്മത്രേസ്യയ്ക്ക് വിശുദ്ധിക്കുള്ള ഏറ്റവും ഉന്നതമായ ഒരു മാർഗമായിരുന്നു. ഇത് വിശുദ്ധ കൊച്ചുത്രേസ്യയാണെങ്കിലോ ഉണ്ണീശോയോട് പറയും, ഉണ്ണീശോ ഞാൻ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഈ ഭക്ഷണം ഞാൻ ഉപേക്ഷിക്കുകയാണ്, നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. ഇത് സ്നേഹത്തിന്റെ ഒരു കുറുക്കു വഴിയാണ് വിശുദ്ധി എന്ന് ആ കൊച്ചുത്രേസ്യ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി വിശുദ്ധ ബെർണദീത്തയുടെ ജീവിതം എടുത്താലോ, വിശുദ്ധ ബെർണദീത്ത ഇത് രണ്ടുമായിരിക്കില്ല പറയുക. വിശുദ്ധ ബെർണദീത്ത പറയും, ഞാൻ ഉണ്ണീശോയും എടുത്തുകൊണ്ട് ഭക്ഷണം മേശയിൽ ചെന്നിരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ സംസാരിച്ച് ഭക്ഷണം കഴിക്കുമെന്നും. ഇങ്ങനെ നോക്കിയാൽ നമുക്കറിയാം, ഓരോ വിശുദ്ധരുടെയും ജീവിതത്തിലൂടെ സ്വർഗം വിശുദ്ധിയുടെ ആത്മീയതയുടെ പുതിയ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ
വനാന്തരങ്ങളിൽ നിന്ന് തുടങ്ങി ഇന്ന് സൈബർ യുഗം വരെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് വിശുദ്ധരെ കാണുവാനായിട്ട് സാധിക്കും. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് കാർലോ അക്വിറ്റസ്. നമുക്കറിയാം, ഇലക്ട്രോണിക് യുഗത്തിൽ ഇന്റർനെറ്റും ട്വിറ്ററും ഫേസ്ബുക്കും എല്ലാം ഉപയോഗിച്ച് ഇതിൽ കൂടിയും ദൈവീകത പ്രാപിക്കാൻ കഴിയും, ദൈവികാംശം ഈ ലോകത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും എന്ന് നമ്മെ പഠിപ്പിച്ച ഒരു കൊച്ചു വിശുദ്ധനാണ് കാർലോ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം വിശുദ്ധരാകുക എന്നതാണ് എന്ന് ഈ സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഏറ്റവും വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടെ വർത്തിച്ചുകൊണ്ട് ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിച്ച് വിശുദ്ധിയുടെ പാതയിലൂടെ നമുക്ക് മുന്നേറാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.